സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മസിൻ ഗെയിം. നമ്മുടെ ബി ജെ എമ്മയിൽ ഇപ്പോൾ മിക്കവരും നമ്മുടെ ഗെയിമിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഷോർട്ട് റേഞ്ചും ലോങ് റേഞ്ചും മിഡ് റേഞ്ചൊക്കെ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പല പല വീഡിയോസും തന്നെ നോക്കുന്നു. അതേപോലെ തന്നെ ട്രെയിനിങ് ഗ്രൗണ്ടിലൊക്കെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. ഏതൊരു വീഡിയോയുടെ കമന്റ് സെക്ഷൻ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കമന്റ് ആയിരിക്കും, ബ്രോ ക്ലോസ് റേഞ്ച് ടിപ്സ് പറയുമോ, ഹെഡ് ഷോട്ട് ടിപ്സ് പറയുമോ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ മച്ചാൻ മാരെ, അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് കുറച്ച് ക്ലോസ് റേഞ്ചിൽ ചെയ്യേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ മിഡ് റേഞ്ചിൽ ചെയ്യേണ്ട ജിഗിളും കാര്യങ്ങളും തന്നെ, ആൻഡ് അതേപോലെ തന്നെ നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ചെയ്യേണ്ട കുറച്ച് ഡ്രിൽസും കാര്യങ്ങളും തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ സ്കിപ്പ് ചെയ്ത് കാണുവാണെങ്കിലും ആൻഡ് അതേപോലെ തന്നെ ഞാനിന്നിവിടെ പറയാൻ വന്ന കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങളുടെയൊക്കെ ഗെയിം പ്ലേ വളരെ ഇമ്പ്രൂവ് ആവുന്നുള്ള കാര്യത്തിൽ ഞാൻ 100% ഉറപ്പ് തരാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ആൻഡ് അതേപോലെ തന്നെ ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ആൻഡ് ഇനി നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ആ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ചേക്ക്. സോ ഒത്തിരി പറഞ്ഞ് നിങ്ങൾ എക്സൈറ്റ്മെന്റ് കളയുന്നില്ല. സോ ലെറ്റ്സ് ബിഗിൻ ഗൈസ്. നമ്മൾ ആദ്യത്തെ ടിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും അതേപോലെ തന്നെ എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ് പ്രീ എയിം. സപ്പോസ് ഇവിടെ ഈ ഡോറെടുത്ത് എനിമി ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എയിം ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ റിഫ്ലക്സ് ഇടേണ്ടി വരും, ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇത് ബുദ്ധിമുട്ടായിരിക്കും എനിമിനെയൊക്കെ ട്രേസ് ചെയ്ത് അടിക്കാനായിട്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എനിമീസ് എവിടെയാണ് പ്രെഡിക്ട് ചെയ്യുക അതോ നമ്മൾ സൗണ്ട് എക്കോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ക്രോസ് എയർ പ്ലേസ്മെന്റ് ചെയ്തിട്ട് മാത്രം നമ്മൾ പോകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല എയിമും അതേപോലെ തന്നെ അഡ്വാൻറ്റേജും കിട്ടത്തുള്ളൂ. പിന്നെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ എനിമിക്ക് വളരെ ടൈം ഇട്ട് നമ്മൾ അടിച്ചിടാനും, ആൻഡ് അതേപോലെ തന്നെ നമുക്ക് എനിമി സ്പോട്ട് ചെയ്ത് നമ്മൾ ഫയർ ചെയ്ത് ബുള്ളറ്റ്സ് കണക്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ എനിമി അടിച്ചിട്ടുണ്ടാവും. ഫുഡ് സ്റ്റെപ്സോ അതോ അല്ലെങ്കിൽ നിങ്ങൾ ടീംമേറ്റ്സ് എന്തെങ്കിലും കോൾ വരുമോ ഇങ്ങനെ എന്തെങ്കിലും പുഷ് ചെയ്യുന്നോ എങ്കിലും പറയുവാണെങ്കിൽ നിങ്ങൾ എത്ര പെട്ടെന്ന് ഈ ഒരു എയിം വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. വേറെ എവിടെയെങ്കിലും എനിമീസ് ഉണ്ടെങ്കിൽ വെസ്റ്റേഴ്സ് കവർ എടുത്തതിന് ശേഷം ആ ഒരു പുഷ് ചെയ്യുന്ന എനിമിയിലോട്ട് പെട്ടെന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നതിന് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അടുത്തൊരു മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ട്രേസിംഗ്. ഇത് നമ്മൾ ട്രെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിലോട്ട് വന്നതിന് ശേഷം സ്റ്റാൻഡേർഡ് ട്രെയിനിങ് ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമ്മൾ കസ്റ്റമൈസിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു 20 മീറ്ററിന്റെ ആ ഒരു ടാർഗറ്റ് മാത്രം സെറ്റ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ട്സിന്റെ ആ ഇത് നമുക്ക് 10 ലോട്ട് ഇടണം. അതിനുശേഷം നമ്മുടെ ഹെൽത്ത് ഓഫ് ടാർഗറ്റ് നമ്മൾ 170 to 180 ആ ഒരു റേഞ്ചിലോട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിന്റെ അടിയിലുള്ള ആ ഒരു ഓപ്ഷൻ മൂവ്മെന്റ് സ്പീഡ് എന്ന് പറയുന്നത് ആ ഒരു 170 ആ ഒരു റേഞ്ചിൽ തന്നെ നമ്മൾ വെക്കണം. എന്റെ ബാക്കിയെല്ലാം സെറ്റാണ്. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കണം. സ്റ്റാർട്ട് ആയതിനു ശേഷം ആ ഒരു ടാർഗറ്റിന്റെ അടുത്തേക്ക് പോയതിനു ശേഷം നമ്മൾ ഇങ്ങനെ ആ ഒരു എയിം പ്ലേസ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം ഹെഡിലോട്ട് എയിം പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ മൂവ്മെന്റ് ചെയ്യണം. നമ്മുടെ സ്പീഡും അതേപോലെ തന്നെ ആ ഒരു ടാർഗറ്റിന്റെ മൂവ്മെന്റ് സ്പീഡും ഏകദേശം സെയിം ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും സ്പീഡ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ആവും, നിങ്ങൾ 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ കുറച്ചുകൂടി സെറ്റ് ആവും. ഇങ്ങനെ ചെയ്ത് നിങ്ങൾ സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജിഗിൾ ചെയ്ത് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾ മാച്ചിൽ നിങ്ങൾ ജിഗിൾ ചെയ്തിട്ടേ അടിക്കത്തുള്ളൂ. അപ്പൊ അതും കൂടി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. പിന്നീട് നമ്മൾ സെറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് ബാക്കോട്ടേക്ക് വന്നിട്ട് ഈ ഒരു പൊസിഷനിൽ നിന്നതിന് ശേഷം ഇങ്ങനെ നടന്ന് ഇങ്ങനെ ട്രേസ് ചെയ്യണം. നേരത്തെ ചെയ്ത ട്രേസിംഗിനും കാര്യം കുറച്ചുകൂടി അധികം ടൈം കൊടുത്തിട്ട് ഈ ഒരു മൂവ്മെന്റിനും അതേപോലെ തന്നെ ഈ ഒരു ട്രേസിംഗിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടി ട്രെയിൻ ചെയ്യേണ്ടി വരും. അതിനുശേഷം നമ്മൾ അതിനെ ഫയർ ചെയ്യാനും അതിന്റെ ആ ഹെഡ് ഷോട്ട് കണക്ട് ചെയ്യാനും വേണ്ടി മാക്സിമം ട്രൈ ചെയ്യണം. ബോഡി ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ബോഡി ഫസ്റ്റ് കണക്ട് ചെയ്തതിന് ശേഷം അങ്ങനെ പയ്യെ പയ്യെ നമ്മൾ ഹെഡ് ഷോട്ടിലോട്ട് കണക്ട് ചെയ്യണം. നിങ്ങൾ ഇത് 2-3 മിനിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല എത്ര നേരം നിങ്ങൾ ഇരുന്നെന്നും അതേപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. എനിക്ക് തന്നെ ഇവിടെ കണക്ട് ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ഫീൽ ആവുന്നുണ്ട്. എന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കുറെ നേരം ഇരുന്നിട്ടാണ് കണക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. കണക്ട് ആവുന്നവരെ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ ക്ലോസ് റേഞ്ചിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെഡ് ഷോട്ട്. ട്രെയിനിങ്ങിന്റെ അകത്ത് നമ്മൾ ഇവിടേക്ക് സ്പോൺ ആവുന്നത് ഈ ഒരു 4 പ്രതിമ പോലത്തെ സാധനത്തിനകത്ത് നമ്മൾ അടിച്ചടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഫസ്റ്റ് നമ്മൾ വെറുതെ നിന്നിട്ട് ഒന്ന് ഹെഡ് ഷോട്ട് നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണമല്ലോ. എയിം മാത്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എയിം വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ മൂവ്മെന്റ് ഇട്ടിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഹെഡ് ഷോട്ടിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ 70 to 80 damage ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ലോ എച്ച് പിയുള്ള എനിമീസ് ആണെങ്കിൽ ആ ഒരു അടിയിൽ തന്നെ അവർ ഒറ്റ പൊള്ളി തന്നെ അവർ ചാകുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നമുക്ക്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഹെഡിന്റെ മേളാണ് എന്നെ ക്രോസ് ആയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫുൾ ഹെഡ് ആണ് കണക്ട് ആവുന്നത്. ഇതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ പറയുന്നത് ബുള്ളറ്റ് സ്പ്രെഡിംഗ് എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ BGMI നമ്മൾ എയിം കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പോലും അവിടത്തേക്കല്ല കറക്റ്റ് ബുള്ളറ്റ്സ് എല്ലാം പോകുന്നത്, നമ്മൾ സ്പ്രെഡ് ആയിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീ എയിം ആയാലും അതുപോലെ തന്നെ നമ്മൾ ക്രോസ് എയർ പ്ലേസ്മെന്റ് കുറച്ചുകൂടി മേലോട്ട് തലേന്റെ മേലോട്ട് ആയാലും ഒരു സീനില്ല, കാരണം കറക്റ്റ് ബുള്ളറ്റ് നമ്മൾ ഇത് സ്പ്രെഡ് ആയിട്ട് നമ്മൾ തലയിലേക്ക് തന്നെ പോകും. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഡ്രോപ്പ് ഷൂട്ട് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ക്രൗച്ച് ചെയ്യുമ്പോഴും നമ്മൾ എയിം നമ്മളെ കൂടെ തന്നെ ആ ഒരു നമ്മൾ ക്യാരക്ടർ താഴോട്ടാകുമ്പോൾ തന്നെ നമ്മൾ അതേപോലെ തന്നെ ആ താഴോട്ടേക്ക് വരുന്നുണ്ട്. നമ്മളിപ്പം ക്ലോസ് റേഞ്ച് ഫൈറ്റിൽ ഡ്രോപ്പ് ഷൂട്ട് അടിക്കുവാണെങ്കിലും അതേപോലെ തന്നെ ക്രൗച്ച് ചെയ്ത് അടിക്കുവാണെങ്കിലും നമുക്ക് കറക്റ്റ് ഹെഡ് പ്ലേസ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഞാൻ എന്ന് പറഞ്ഞ എല്ലാ ക്ലോസ് റേഞ്ച് ടിപ്സും അതേപോലെ തന്നെ ട്രെയിനിങ്ങിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡ്രിൽസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് കമന്റ് ബോക്സിൽ പറയുക. സോ ഇനി ഇങ്ങനത്തെ വീഡിയോസും കാണാൻ വേണ്ടി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ആൻഡ് അടുത്ത വീഡിയോ കാണാം. മോസിൻ ഗെയിമർ സൈനിങ് ഓഫ്. ബൈ ബൈ.